നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. അഭിനേതാവ് എന്ന നിലയിൽ ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നാണ് ഭാഷയുടെ അതിർവരമ്പുകളില്ലാത്ത സ്വീകാര്യത. മലയാളികളുടെ പ്രിയങ്കരനായ ഡി ക്യു ഇപ്പോൾ ഈ സൗഭാഗ്യത്തിന്റെ സന്തോഷത്തിലാണ്. നേരത്തെ തന്നെ തമിഴിൽ തന്നെ സാന്നിധ്യം അറിയിച്ചു താരം മഹാനടിയിലൂടെ തെലുങ്കിലും അരങ്ങേറിയിരിക്കുകയാണ്. പ്രഖ്യാപനം മുതൽ തന്നെ വാർത്തകളിൽ ഇടം നേടിയ ചിത്രമായിരുന്നു ഇത്. സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ പിന്തുണയാണ് സിനിമയ്ക്ക് ലഭിച്ചത്. റിലീസിന് ശേഷവും അത് തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ അഭിനേത്രി സാവിത്രിയുടെ ജീവിതകഥ പറയുന്ന ചിത്രമാണ് മഹാനടി. സാവിത്രിയായി അഭിനയിച്ചതും മലയാളികളുടെ തന്നെ പ്രിയങ്കരിയായ താരപുത്രി കീർത്തി സുരേഷാണ്. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനായി കീർത്തി നടത്തിയ തയ്യാറെടുപ്പുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വ്യത്യസ്തമായ ലുക്കിലാണ് താരം ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. സാവിത്രിയുടെ പ്രണയനായകനായ ജമനി ഗണേശന്റെ വേഷത്തിലാണ് ദുൽഖർ എത്തിയത്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഇതുവരെയുള്ള പല റെക്കോർഡുകളും സ്വന്തം പേരിലാക്കി മാറ്റിയതിനു ശേഷമാണ് ദുൽഖർ ജൈത്രയാത്ര തുടരുന്നത്. മഹാനടി റിലീസ് ചെയ്തതിനു ശേഷം എല്ലാവരും ഈ താരപുത്രന്റെ പ്രകടനത്തെക്കുറിച്ച് വാചാലരാവുകയാണ്. മഹാനടിയിൽ അഭിനയിക്കുന്നതിന് മുന്നോടിയായി ദുൽഖർ സൽമാൻ നടത്തിയ തയ്യാറെടുപ്പുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പരീക്ഷയ്ക്ക് പോലും താൻ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചിട്ടില്ലെന്നായിരുന്നു ദുൽഖർ തെലുങ്ക് ഡബ്ബിങ്ങിനെ വിശേഷിപ്പിച്ചത്. സ്വന്തം ശബ്ദവുമായി അരങ്ങേറണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഡബ്ബിംഗ് വിജയകരമായി പൂർത്തിയാക്കാൻ ഈ താരത്തിന് കഴിഞ്ഞു. ഇതുവരെ നടത്തിയ കഠിന പ്രയത്നത്തിന്റെ കൂടെ ഫലമാണ് ഇപ്പോഴത്തെ സ്വീകാര്യതയെന്ന് സിനിമാ പ്രേമികൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ അഭിനയം കണ്ടതിനു ശേഷം താൻ അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനായി മാറിയെന്നാണ് രാജമൌലി വ്യക്തമാക്കിയത്. ബാഹുബലി സംവിധായകന്റെ അഭിനന്ദനം മാത്രമല്ല, വേറെ നിരവധി പ്രമുഖർ ദുൽഖറിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. കുഞ്ഞുക്കെ എന്ന് വിളിച്ചാണ് ചില താരങ്ങൾ ദുൽഖറിനെ സംബോധന ചെയ്തത്. സംവിധായകൻ ക്രിഷും ദുൽഖറിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയിലെ ആദ്യദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരാനിരിക്കുന്നതേ ഉള്ളൂവെങ്കിലും യുഎസിൽ നടന്ന പ്രീപെയ്ഡ് പ്രിവ്യൂ പ്രദർശനങ്ങളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ഇതിനകം പുറത്തെത്തിയിട്ടുണ്ട്. ആദ്യ ദിനം അമേരിക്കയിൽ റിലീസ് ചെയ്ത 142 തിയേറ്ററുകളിൽ നിന്നായി $3,984 ചിത്രം വാരിയതായാണ് റിപ്പോർട്ട്. ചിലയിടങ്ങളിലെ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പ്രിവ്യൂ കളക്ഷനിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുന്റെ ഏറ്റവും പുതിയ ചിത്രം നാം പേര് സൂര്യയെ മഹാനടി മറികടന്നു. $2.14 ലക്ഷം ആയിരുന്നു അല്ലു അർജുൻ ചിത്രത്തിന്റെ US പ്രിവ്യൂ കളക്ഷൻ. തെലുങ്കിൽ റിലീസ് ദിനം ഏറ്റവും കൂടുതൽ പണം വാരിയ 4-ാമത്തെ ചിത്രമായി മഹാനടി മാറിയതായും വിവരമുണ്ട്. അജ്ഞാതവാസി, ഭാരത്, അനേനേനു, രംഗസ്ഥലം എന്നീ ചിത്രങ്ങളാണ് 3 സ്ഥാനങ്ങളിലുള്ളത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.